എന്നിട്ട് വിളിക്കണം. പറഞ്ഞു കൂടെ കത്തിക്കാൻ ബാക്കിയുള്ളൂ. ഓരോന്ന് വന്നു ഓടാ. எவ்வளவு தடவை சொல்லுற உங்களுக்கு எட்டவே மாட்டது. நான் உனக்கு இந்த போனை தரவே மாட்டேன். உனக்கு என்ன அந்த கேடு? சட கேர்ள் ஃப்ரெண்ட் வாங்கி தந்த போனா வாங்கி தட்ட பீ. அவளோட கேர்ள் ஃப்ரெண்ட் வாங்கி தந்த போனா இவனுக்கு எல்லாம் கேர்ள் ஃப்ரெண்ட் வேற இருக்கா? இந்த போன்ல காமிச்சிட்டு இருந்த அந்த பொண்ணு தானே? இவனெல்லாம் நம்பவே கூடாதுண்ணா. என்ன എന്നിറങ്ങി അവര് കുറച്ച് സെറ്റ് അവിടെ ഉണ്ട് സാറേ. അവര് തെറ്റൊന്നും ചെയ്തില്ല എന്നാ അവര് പറയുന്നത്. വീട്ടിലെ പ്ലാവ് പൊട്ടിയിട്ടില്ല കുറെ ദിവസമായി. അമ്പലത്തിലേക്ക് ചക്ക ചോദിച്ചിട്ട് ഇതുവരെ ഈ നേരം വരെ കെട്ടിയിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവക്കറ കണ്ട് നാളെ തന്നെ ഇടിയിച്ചു തരാം. പോരെ, ഞാൻ വിചാരിച്ചത് പ്ലാവ് പൊട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. സാറൊന്ന് നാടകം കാണാൻ വരത്തില്ലേ? ആ രംഗക്ഷേത്രയുടെ നാടകമാണ് സംഘർഷഭൂമിക. അതിലും വലിയ സംഘർഷമാണ് വീട്ടിൽ. നാളെച്ചയ്ക്കാണ് സാറേ നമ്മുടെ പൊന്നൻ ടീമിൻ്റെ ചെണ്ടമേളം. അതിലെൻ്റെ രണ്ടാമത്തെ മോള ഭർത്താവില്ലേ ഗോപൻ്റെ പെങ്ങള് ശാലിനി, അവളും അവരുടെ കൊട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം വരെ 7 ദിവസം ഉത്സവം ഉണ്ടായിരുന്നു സാറേ. രമണിയാണോ? എന്താ കുളിക്കായിരിക്കൂലേ? അല്ല, കടുക് വറുക്കുക. കടുക് വറക്കാൻ ഇവിടെ ആരും പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാറില്ല. താനെന്തോ മറ്റേ വർത്തമാനം ഈ പറയുന്നത്. ഇത്രയും നാൾ ഈ ലോഹ ഇട്ടുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ അത് ഊരണമെന്നോ? അത് പണ്ടേ ചെയ്യണ്ടായിരുന്നു, വൈകിപ്പോയി. കേട്ടോ, ഞാനൊന്ന് ചോദിക്കട്ടെ. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന 10-13 കൊല്ലം തനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. 5-6 കൊല്ലം കുർബാന ചൊല്ലിട്ടും വെറുതെ സഭയ്ക്കും നാണക്കേടുണ്ടാക്കാനായിട്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നതിൽ എന്ത് നാണക്കേടാച്ചു? എടോ, ഇയാൾ ആദ്യം പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോ പിശാചിക്കളുടെ പ്രലോഭനമായിരിക്കും. അച്ഛനൊരു മാതിരി കൊച്ചുപിള്ളേരോട് പറയും പോലെ. എൻ്റെ അച്ഛൻ ഇത് പ്രലോഭനമൊന്നും അല്ല, എനിക്കറിയാവുന്ന പെങ്കൊച്ച. കുഞ്ഞുനാളില് കുരുത്തോളം പെരുന്നാളിൽ കണ്ടതാണ് ഞാൻ അവള് ആദ്യമായിട്ട്.
ഞാനെന്തിനാണോ ഞങ്ങൾക്ക് കൂടെ നടക്കേണ്ട ഉണ്ടാക്കാനായിട്ട് അച്ഛനായത്? ഞാനല്ല അച്ഛോ, എന്റെ അച്ഛനാണച്ചോ ഞാൻ അച്ഛനാവാൻ ആഗ്രഹിച്ചത്. തെറ്റെയ്തിട്ട് കയറിയൊന്ന് തമാശിക്കുന്നോ? അപ്പച്ചന്റെ നേർച്ചയായിരുന്നു. ഓ, എന്റെ ജീവിതം തുളച്ചോണ്ടുള്ള നേർച്ചോണ്ട് എന്ത് ഗുണമുണ്ടച്ചു? വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഒരു പെങ്കൊച്ചിനോടാണ് തന്റെ ഈ പരാക്രമം ഓർമ്മ വേണം. എന്റെ അച്ഛോ, അവളിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. മറക്കാൻ ഞാൻ ആവുന്ന ശ്രമിച്ചു. എന്റെ ഉള്ളിൽ കാമുകൻ ഉണ്ടായിരിക്കാൻ സോളമന്റെ ഉത്തമഗീതം തുറന്നു നോക്കിയിരുന്ന വർഷങ്ങളായി. നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പുള്ള സിനിമ ടി വിയിൽ വരുമ്പോ ഞാൻ ട്രെഡ്മില്ലിൽ ഓടാൻ പോകും. അവള് കന്യാസ്ത്രീ ആവുമ്പോ എന്റെ അച്ഛൻ എന്റെ മനസ്സമാനം പോയച്ചു. കന്യാസ്ത്രീ ആവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എനിക്ക് അവള് കന്യാസ്ത്രീ ആവുന്ന പറ്റത്തില്ല. ഞാൻ ആണായിരിക്കുമ്പോ അവള് മടന്നു ചേരാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിള്ളേരെ നോക്കി, അലിയൻ ഇതെന്തിനാണോ ഇത്ര പടക്കം വാങ്ങിയ എന്തേലും പ്രശ്നം ഉണ്ടായി ഞാൻ മുങ്ങേ. അപ്പൊ പേടിയുണ്ട്. എനിക്കറിയാം നിനക്ക് പ്ലാവ് കെട്ടാൻ ഒരു എതിർപ്പും ഇല്ലാന്ന്. എന്തോരം മുടിയുണ്ടായിരുന്ന പെണ്ണ ഒക്കെ വെട്ടി നശിപ്പിച്ചു. എടി നിന്റെ മുഖത്ത് നീളുള്ള മുടിയടി ഐശ്വര്യം. പ്ലാവ് വെട്ടാതിരിക്കുന്നതാണ് ചേച്ചി നമ്മുടെ വീടിനും ഐശ്വര്യം. വെള്ളം നിറഞ്ഞു മതി കോഴി. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കുപ്പിയുടെ കാര്യമാണെങ്കിൽ സ്റ്റോക്കില്ല. കുപ്പിയുടെ കാര്യമല്ലേ, ഇന്ന് സുനീഷ് പ്ലാവിന്റെ കാര്യം എടുത്തേക്കും. അപ്പോ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. ഡാ സുനീഷ്, എനിക്കും പെണ്ണിനും പിള്ളേർക്കും രണ്ടു ദിവസം കൂടി നിൽക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയും തൊടാതെ നിൽക്കും. അതെന്തോന്നുടേ അവിടെ ഇവിടെയും തൊടാതെ? നീ പറയുമ്പോ ഇവിടെയും കുട്ടമ്പിള്ള ചേട്ടൻ പറയുമ്പോ അവിടെയും. ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടാ, എപ്പോഴാ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. നീ അകത്തോട്ട് പോ. ഞാൻ കുട്ടമ്പിള്ള ചേട്ടനെ വിളിച്ച് ചോദിച്ച് ടാക്സി വിളിച്ച് വരട്ടെ. പുള്ളി പറഞ്ഞ കയ്യില് കാശുണ്ടായി വന്നാൽ മതി. അല്ലേലും രാജമാമി ഹരീന്ദ്ര മാമനും വരുമ്പോഴേക്കേ വീടിനൊരു അനക്കുള്ളൂ അല്ലേ? ഓ, ഞങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരാണേ. മാമിയും അല്ലാതെ ക്ഷീണിച്ചു പോയിട്ടോ. എടുക്ക മുട്ടയൊക്കെ കഴിക്കണം, വീട്ടില് കോഴിയുള്ളേ. സുനീഷേട്ടന് ചായ വെച്ചിട്ടുണ്ടേ, ഞാനൊന്ന് കൊടുത്തിട്ട് വരാവേ. അവൾ അങ്ങനെ ഇപ്പം പ്ലാവ് വെട്ടണ്ട. അപ്പോഴേ കുട്ടമ്പിള്ള ചേട്ടൻ അത്താഴത്തിന് രണ്ടാമത് ചോറ് ചോദിക്കുമ്പം ഈ വിഷയം എടുത്തങ്ങിടും. ഓക്കെ, മനസ്സിലായല്ലോ. സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പൊ പറഞ്ഞത് കേട്ടാ, കുട്ടമ്പിള്ള അത്താഴം കഴിച്ചോണ്ടിരിക്കുമ്പോ രണ്ടാമത് ചോറ് ചോദിക്കും. ആ സമയത്ത് ഈ സംഭവം എടുത്തങ്ങിട്ട് സുശീല, അതിനുമ്പ് രണ്ടെണ്ണം അടിച്ചതിന്റെ ധൈര്യം വരും.